പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 5 അങ്ങനെ ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു. ബിഗ് ബോസ് ആരംഭിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ എങ്ങും ചർച്ചാ വിഷയവും പുതിയ മത്സരാർത്ഥികളെ പറ്റിയാണ്. 18 മത്സരാർത്ഥികളുമായാണ് ഷോ ആരംഭിച്ചത്. കഴിഞ്ഞ 4 സീസണുകളും കണ്ടും പഠിച്ചും വീടിനകത്ത് എങ്ങനെ നിൽക്കണമെന്ന പ്ലാനോടുകൂടിയാണ് പലരും വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണ ഉള്ളവരാണ് ഈ സീസണിലെ ഭൂരിഭാഗം മത്സരാർത്ഥികളും. ഓരോ ദിവസം കഴിയുന്തോറും പ്രേക്ഷകർക്ക് ആവേശകരമായി മാറുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 5. ഈ സീസണിലെ ഒരു മത്സരാർത്ഥിയാണ് അഖിൽ മാരാർ. മലയാളികൾക്കേറെ സുപരിചിതനായ സംവിധായകനാണ് ഇദ്ദേഹം. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഇയാൾ ഏതു സിനിമയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നതെന്ന്. നടൻ ജോജു ജോർജ് അഭിനയിച്ച ഒരു താത്വിക അവലോകനം എന്ന സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് അഖിൽ മാരാറാണ്. ഇപ്പോഴിതാ അഖിൽ മാരാർ തന്റെ ജീവിതത്തെ കുറിച്ച് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. കയ്യിൽ പൈസ ഇല്ലാതെ വന്നതോടെ ഭാര്യയും മക്കളെയും അവരുടെ വീട്ടുകാർ ചിലവിന് കൊടുത്ത് വളർത്തുന്ന അവസ്ഥയിലെത്തി. രാഷ്ട്രീയം ഉപേക്ഷിച്ചതോടെ സമൂഹത്തിനേണ്ട ആവശ്യം ഇല്ലാതായി. കയ്യിൽ 5 പൈസ ഇല്ലാത്തതുകൊണ്ടും ജീവിതം കൊണ്ട് കളഞ്ഞവനെന്ന പേരുദോഷം കൊണ്ടും പണ്ടേ അച്ഛനും അമ്മയ്ക്കും എന്നെ കൊണ്ട് യാതൊരു ഗുണവുമില്ലായിരുന്നു. ചുരുക്കത്തിൽ, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ലാത്ത അവസ്ഥ. എന്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അയാൾക്കെങ്കിലും ഗുണമുണ്ടാകണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു സന്തോഷമുണ്ടാകണം. അഹങ്കാരിയും ആരും പറഞ്ഞാൽ കേൾക്കാത്തവനും നിഷേധിയുമായ ഞാൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. ഇങ്ങനെ ഒരു മോൻ ജനിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കൊള്ളാമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ അമ്മയും, ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ല എന്ന് ശപിച്ച അച്ഛനും, ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിത്തരാമോ എന്ന് തെറി കൂട്ടി പറഞ്ഞ ഭാര്യയും, ഭാര്യ വീട്ടിൽ നിന്ന് ഭാര്യ തന്നെ അടിച്ചിറക്കിയ എനിക്ക് കയറിക്കിടക്കാൻ ആരും ഒരു വാടക വീട് പോലും തരാൻ ഇല്ലാത്ത അവസ്ഥ. എത്രയൊക്കെ ശപിച്ചാലും മക്കളെ തള്ളിപ്പറയാൻ അമ്മയ്ക്കും അച്ഛനും കഴിയില്ലല്ലോ. അങ്ങനെ ഞാൻ എന്റെ വീട്ടിലെത്തി. അനിയനും കുടുംബവും അവിടെ താമസിക്കുന്നത് കൊണ്ട് വീടിന് വെളിയിൽ പുറത്തെ ബാത്റൂമിനോട് ചേർന്ന് ഒരു ഷെഡ് അടിച്ചുകൂട്ടി അതിൽ താമസം തുടങ്ങി. 6 മാസം ഈ ഷെഡിലായിരുന്നു. അവിടെ നിന്നുമാണ് ഞാൻ എന്റെ ജീവിതം തിരിച്ചു പിടിച്ചത്. മാരാർ പറഞ്ഞത് ഇങ്ങനെയാണ്. സത്യത്തിൽ അഖിൽ മാരാർ എന്ന വ്യക്തി ഇങ്ങനെയായിരുന്നു. മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന ആപ്തവാക്യവുമായി ജീവിതത്തെ അഭിമുഖീകരിച്ച വ്യക്തിയാണ് അഖിൽ മാരാർ. 50,000 രൂപ ശമ്പളമുള്ള ജോലിയും കളഞ്ഞിട്ട് ബൈക്കും എടുത്ത് ചെന്നൈ വരെ പോയി ചാൻസ് തേടി. കയ്യിലെ കാശെല്ലാം തീർന്നപ്പോൾ കഴുത്തിൽ കിടന്ന ഒരു മാല വിറ്റ് ക്യാമറ വാങ്ങി. പിന്നീട് നിലനിൽപ്പിന് വേണ്ടി നാട്ടിലൊരു ജ്യൂസ് കട തുടങ്ങി. നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പരിഹാസങ്ങൾ മുന്നോട്ടുള്ള ധൈര്യമാക്കി ആരെയും പൂസാത്ത ഒരു യാത്രയായിരുന്നു. റോഡിൽ നിന്നുള്ള മാങ്ങ കച്ചവടം മുതൽ ലക്ഷങ്ങൾ കൊണ്ട് കളഞ്ഞുള്ള ഷെയർ മാർക്കറ്റ് വരെ ചെയ്തു. ജ്യൂസ് കട മുതൽ മാൾ വരെ, മൊബൈൽ ഫോൺ കച്ചവടം മുതൽ റിയൽ എസ്റ്റേറ്റ് വരെ, 8-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളുടെ കണക്ക് അധ്യാപകൻ, 2 ദേശീയ പാർട്ടികളിലായി ചേർന്ന് രാഷ്ട്രീയ പഠനം. സത്യത്തിൽ അറിയാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല. എല്ലായിടത്തും പക്ഷേ വൻ പരാജയമായിരുന്നു. പരാജയങ്ങൾ മാത്രമായിരുന്നു ഇയാളെ മുന്നോട്ട് നയിച്ചത്. ഭാര്യയോട് വരെ പറയുമായിരുന്നത്രേ മക്കളെ തോൽക്കാൻ പഠിപ്പിച്ചാൽ മതി ജീവിതത്തിൽ അവർ വിജയിക്കുമെന്ന്. അവനവനിൽ സ്വയം വിശ്വസിക്കുക, തിരിച്ചറിയുക, മുന്നോട്ട് സഞ്ചരിക്കുക, ഇതായിരുന്നു അഖിലിന്റെ ജീവിതം. അതിൽ ഒരു പരിധിവരെ അയാൾ വിജയിച്ചു. അതുകൊണ്ടാണ് അഖിൽ മാരാർ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ എത്തി നിൽക്കുന്നത്.